ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിത്യജീവന്റെ വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് ഇപ്പോൾ സുജാതയോട് യാത്ര പറയുന്നു. സുജാതയും മറത്തൊന്നും പറയുന്നില്ല. എന്തായാലും നിത്യയുടെ സന്തോഷം മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത്. നിത്യ തന്നെ വിട്ടു പോകുന്നതിൽ സുജാതയ്ക്ക് ഒരുപാട് വിഷമമുണ്ട്. നിത്യയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് സുജാത. അതുപോലെ തന്നെ സുജാതയെ വിട്ടു പോകുന്നതിൽ നിത്യയ്ക്കും ഒരുപാട് തന്നെ വിഷമമുണ്ട്. ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് നിത്യ അമ്മയെ വിട്ടു പോകുന്നത്. നിത്യ പോയപ്പോൾ സങ്കടം സഹിക്കാനാകാതെ സുജാത പൊട്ടിക്കരയുന്നു. ഇതേ സമയം ഹരി ഉണ്ടായ കാര്യങ്ങളെല്ലാം അമ്മാവനോട് പറയുന്നുണ്ട്. വീണ ഡിവോഴ്സിനെ പറ്റി സംസാരിച്ച കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഇത് കേട്ട് വളരെ സങ്കടത്തോടെ നിന്ന് കരയുകയാണ് ഇപ്പോൾ അമ്മാവനും. പ്രസവം വരെയെങ്കിലും ആ കുഞ്ഞ് സുരക്ഷിതമായിരിക്കണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊരു നിബന്ധന വെച്ചതെന്ന് ഹരി പറയുന്നു. അമ്മാവൻ പറയുന്നു, വേണ്ടായിരുന്നു, നിനക്ക് ഒപ്പിട്ട് കൊടുക്കാമായിരുന്നില്ലേ. എടാ മോനെ, ഈ പെൺകുട്ടികളുള്ള അച്ഛനമ്മമാര് ഒരു കണക്കിന് സ്വാർത്ഥരാണ്. അവർക്ക് അവരുടെ സ്വഭാവം എല്ലാം അച്ഛനമ്മമാർക്ക് അറിയെങ്കിലും അവർക്ക് കിട്ടുന്ന ആ ജീവിതം അത് നല്ലതായിരിക്കണമെന്ന് അവർക്ക് നല്ലൊരു വാശിയുണ്ട്. എന്നിട്ടെന്താ, ഏതെങ്കിലും പാവപ്പെട്ടവന്റെ തലയിൽ അവളെ കെട്ടിവെക്കും. മക്കളെ, എന്റെ മോള് നല്ലതല്ല, വൃത്തികെട്ട മാർഗത്തിൽ സഞ്ചരിച്ചവളാണ്. നിന്റെ മുന്നിൽ നിന്ന് അവൾ യോഗ്യതയുടെ കണക്ക് പറയുമെങ്കിലും ഒരു സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി നിന്നാൽ അവൾക്കൊന്നും പറയാൻ ഉണ്ടാവില്ലടാ. അവൾക്ക് തലകുനിച്ചു നിൽക്കാനേ സാധിക്കൂ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷേ എൻ്റെ മനസ്സ് എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ മോൻ്റെ കൂടെ അവൾ ജീവിക്കുക എന്നപ്പോൾ അപ്പോൾ സമാധാനത്തോടെ എനിക്ക് മരിക്കാലോ. എന്നെ അങ്ങനെ സമാധാനത്തോടെ കണ്ണടയ്ക്കാൻ അവൾ സമ്മതിക്കത്തില്ല. വളർത്തിയതിൻ്റെ കൂലി അതെനിക്ക് തരണമല്ലോ. അവള് നിന്റെ രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ നല്ല കുട്ടി നിന്റെ ജീവിതത്തിലേക്ക് വരേണ്ടതായിരുന്നു. പ്രസവം വരെ നീണ്ടു പോകണ്ട, മോനൊരു കാര്യം ചെയ്യ്, അവൾക്ക് ഒപ്പിട്ട് കൊടുത്തേക്കെന്ന് അമ്മാവൻ പറയുമ്പോൾ ഇത് എൻ്റെ ജീവിതമല്ലേ, അതിങ്ങനെ അങ്ങ് പോട്ടെ എന്ന് ഹരി പറയുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട്, വൈകിട്ടില്ല മോനെ, നിനക്ക് വേണ്ടി ജനിച്ച ഒരുത്തി എവിടെയോ ഉണ്ട്, അവൾ നിന്റെ ജീവിതത്തിലേക്ക് എത്താൻ സമയമായെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഞാൻ ചെയ്ത് തെറ്റാ മോനെ, നിന്റെ ജീവിതം സമാധാനത്തോടെ ആയാലേ ഈ അമ്മാവന് സമാധാനമുള്ളൂ. എൻ്റെ മോനെ, ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ബലിയിടേണ്ടവനാണ് നീ. നിന്റെ നിറഞ്ഞ മനസ്സുകൊണ്ട് നീ അത് ചെയ്യണ്ടേ എന്നൊക്കെ പറയുമ്പോൾ ഹരി അമ്മാവനെ വഴക്ക് പറയുന്നുണ്ട്. ഇതേ സമയം പുറത്തൊരാൾ വന്ന് വിളിക്കുന്നുണ്ട്, ഹരിയേട്ടാ ഒന്ന് വേഗം വരുമോ എന്ന്. പിന്നെയും പിന്നെയും വിളിക്കുകയാണ്. ആ വിളി ഹരിയും അമ്മാവനും കേട്ടു. രണ്ടുപേരും കണ്ണു തുടച്ച് പുറത്തേക്ക് വന്നു. അയാൾ പറയുന്നു, ഏട്ടാ ആ കമ്പനിക്കാരെ ചതിച്ചു. അവർ പുഞ്ചപ്പാടത്ത് ഫാക്ടറി പണിയാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മളിനി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഹരി പറയുന്നു, വിളിച്ചു കൂട്ടാവന് ഉള്ളവരെയൊക്കെ വിളിച്ചു കൂട്ട്. അങ്ങനെ ഒരു ഫാക്ടറിയും പുഞ്ചക്കുനി പാടത്ത് ഉയരില്ല അമ്മാവ, അമ്മാവൻ വന്നേ എന്ന് പറഞ്ഞ് ഹരിയും അമ്മാവനും പോകുന്നു. ഇതേ സമയം സംയുക്ത ഭൂമിപൂജ നടത്തുകയാണ്, ഫാക്ടറിയുടെ നിർമ്മാണത്തിനുള്ള ഭൂമിപൂജ. അവിടെ കുറച്ച് കർഷക തൊഴിലാളികളും നിരന്നിരിക്കുന്നുണ്ട്. അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഫോണിൽ സംയുക്ത സംസാരിക്കുന്നുണ്ട്. ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, 9:30 മുഹൂർത്തം. ഇതിനിടയിൽ ദിനകർ പറയുന്നു, മേഡം ഇത്രയും നേരമായിട്ടും പ്രശ്നക്കാരൊന്നും വന്നില്ലല്ലോ, ഇനി എല്ലാവരും കൂടി സംഘടിച്ച് വരുമായിരിക്കുമല്ലേ. ഇടുക്കേട്ട് സംയുക്ത പറയുന്നു, ദിനകർ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുന്നത് എവിടെന്നാ, യുദ്ധക്കളത്തിൽ നിന്നല്ല. എൻ്റെ ഓഫീസിൽ ഇന്നലെ അർദ്ധരാത്രി നമ്മൾ ചേർന്ന് ഒരു തീരുമാനമെടുത്തു, പിന്നെയും നമ്മൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നു എന്ന്. ദാറ്റ് മീൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവർ സംഘടിച്ച് വരുവാണെങ്കിൽ വരട്ടെ, നേരിടേണ്ട രീതി എനിക്കറിയാം. ഉറക്കി ഉറക്കി പ്രതിഷേധിക്കുന്നവരെ കീഴടക്കുന്നതിന് ഒരു സുഖമൊക്കെ ഉണ്ട്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്നവർ നമ്മുടെ കാൽ ചുവട്ടിൽ കിടന്ന് കരയുന്നതിന് ഒരു സുഖമൊക്കെ ഉണ്ട്. കർഷകർ നെല്ല് മുളപ്പിക്കുന്നവരാണ്. നമുക്ക് ശീലം ആ കർഷകന്റെ നെഞ്ചത്തിൽ ചവിട്ടി നിൽക്കുന്നതാണ്. ഇത് സംയുക്ത മേനോന്റെ തീരുമാനമാണെന്നും അത് ആരും മറികടക്കില്ല, ഇവിടുത്തെ കർഷകർ പോലും. അവിടേക്ക് ഹരിയും കുറച്ച് കർഷക തൊഴിലാളികളും എത്തുന്നു. എന്നിട്ട് വലിയ രീതിയിൽ ശബ്ദമുയർത്തുകയാണ്, ഇവിടെ ഒരു ഫാക്ടറി നിർമ്മാണവും നടക്കില്ല. വേണു പറയുന്നു, എല്ലാം കൂടി വലിച്ചിട്ട് സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ ഈ മണ്ണ് ചോരക്കളമാകും. വലിയ കമ്പനിക്കാരുടെ ഹുങ്കൊന്നും ഈ നാട്ടുകാരെടുത്ത് വേണ്ടെന്ന് അമ്മ അവരും പറയുന്നു. എന്നാൽ ഇതൊക്കെ കേട്ട് മൈൻഡ് പോലും ചെയ്യാതെ വീണ്ടും സംയുക്ത തിരുമേനിയോട് പറയുന്നുണ്ട്, തിരുമേനി പൂജ നടക്കട്ടെ. നടക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ഹരി. ഇത് കേട്ട് സംയുക്ത ഹരിയുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങൾ നിങ്ങളുടെ മണ്ണിൽ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ അത് തടയാൻ എനിക്ക് അവകാശമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എൻ്റെ പേരിൽ എഴുതി കിട്ടിയ ഭൂമി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് നിങ്ങൾ തടയുന്നത് എന്തിനാ? ഇത് കേട്ട് ഹരി പറയുന്നു, ഇത് കർഷകന്റെ മണ്ണാണ്. വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസ്, അങ്ങനെ മുകളിലോട്ടുള്ള ഒരുപാട് കമ്പനികളിൽ ഈ ഭൂമിയുടെ രേഖകളുണ്ട്. സംശയമുള്ളവർക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാം. ഈ പാടത്തിന് ഒരൊറ്റ അവകാശം മാത്രമേ ഉള്ളൂ, അത് ഞാനാണ്. എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അവർ ഇവിടെ വന്ന് നിൽക്കും, പക്ഷേ എനിക്ക് ആരുടെയും ആവശ്യമില്ല. ഇത് തടയാനോ ഇത്
നിർത്തിപ്പിക്കാനോ ആർക്കും ആർക്കെങ്കിലും ഉദ്ദേശമുണ്ടെങ്കിൽ ഒരു ഫോൺ കോൾ മാത്രം മതി. പറഞ്ഞവരെല്ലാവരും സർവ്വസന്നാഹങ്ങളോടൊപ്പം ഇവിടെ വരും. തല്ലിച്ചതയ്ക്കാൻ പറഞ്ഞാൽ തല്ലിച്ചതയ്ക്കും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. കാണോ നിങ്ങൾക്ക് എന്നെ സംയുക്ത ചോദിക്കുമ്പോൾ ഹരി പറയുന്ന ഓണർഷിപ്പിനെ ചൊല്ലിയല്ലോ ഇവിടെ തർക്കം. ഈ മണ്ണിൻ്റെ പൈതൃകത്തെ ചൊല്ലിയാണ്. ഇത് കേട്ട് സാംസ് പറയുന്നു, എന്ത് പൈതൃകം? ഇന്ന് ഈ നാട്ടിൽ നിലനിൽക്കുന്ന വലിയ കെട്ടിടങ്ങളെല്ലാം മുമ്പ് വയലുകൾ നിന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അതാരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ. നാട്ടിൽ പരിഷ്കാരം വരണം, അതനുസരിച്ചുള്ള മാറ്റങ്ങളും ഉണ്ടാകണം. അല്ലാതെ പൈതൃകം കെട്ടിപ്പിടിച്ച് നടക്കുന്നവർ യഥാർത്ഥത്തിൽ നാടിൻ്റെ ശത്രുക്കളാണ്. ഈ പൂജ മുടക്കാൻ നിങ്ങൾക്ക് യാതൊരു റൈറ്റ്സും ഇല്ല, നിങ്ങൾക്ക് പോകാം. അതല്ല, നല്ല രീതിയിൽ നിശബ്ദരായിട്ട് പൂജ കഴിയുന്നതുവരെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാമെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പിന്നെ തിരുമേനിയോട് പറയുന്നുണ്ട്, തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ എന്ന്. കേട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും പൂജ തുടർന്നു. ഈ സമയം നിത്യ തൻ്റെ നാട്ടിലെത്തിയിരിക്കുകയാണ്. ആ പാടം, ആ നാട്ടിൻപുറം എല്ലാം ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ആസ്വദിക്കുന്നു. അവിടെ വന്നപ്പോൾ തൻ്റെ ഭാരങ്ങളെല്ലാം പോയതുപോലെ തോന്നുകയാണ് ഇപ്പോൾ നിത്യയ്ക്ക്. വളരെ സമാധാനത്തോടെയുള്ള നോട്ടം, കിളികളെയൊക്കെ വളരെ സന്തോഷപൂർവ്വവും ആകാംക്ഷപൂർവ്വവും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നിത്യ. ഇതേ സമയം എല്ലാം കേട്ട ശേഷം വേണു പറയുകയാണ്, അവർ പറയുന്നത് വെച്ച് നോക്കിയാൽ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. ഇത് കേട്ട് അമ്മാവൻ ചോദിക്കുന്നു, എന്ത് ന്യായം? ഉത്തരവുകളുടെ ന്യായം. ഒരർത്ഥത്തിൽ നമുക്ക് പറയാനുള്ളതും ചോദിക്കാനുള്ളതും ഇവരോടല്ല, നമ്മുടെ പ്രതിഷേധം നോക്കാതെ ഇവർക്ക് ഒപ്പിട്ട് കൊടുത്തവർക്കാണ്. അതിനുള്ള വഴിയാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഇതേ സമയം തിരുമേനി പറയുന്നു, വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ കല്ലിടാം. സംയുക്ത വിളക്ക് കൊളുത്താൻ പോയി. എന്നാൽ കൊളുത്താതെ ഹരിയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് ആ വിളക്കുമായിട്ട്. ഹരിയോട് പറയുന്നു, സോ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായെന്ന് ഞാൻ കരുതുന്നു. ഞാൻ എൻ്റെ തീരുമാനം നടപ്പിലാക്കാൻ പോവുകയാണ്. ഇത് കേട്ട് ഹരി പറയുന്നു, ഈ മണ്ണിൽ കാൽ ചുവട്ടിൽ നിന്ന് ഇത്രയും നാൾ ഞങ്ങൾ പ്രാർത്ഥിച്ചത് ശ്രീരാമസ്വാമിയാണ്. വിതച്ചതെല്ലാം പൊന്നാക്കി തന്നതും ശ്രീരാമസ്വാമിയാണ്. ആ ദിവ്യശക്തിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. മനസ്സുരുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശ്രീരാമസ്വാമിയുടെ ചൈതന്യം സത്യമാണെങ്കിൽ അറുതാത്തതൊന്നും ഈ പുഞ്ചക്കനി പാടത്ത് സംഭവിക്കില്ല. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.